ഷബീൻ ഹസ്കർ ഇപ്പോൾ പ്രോസിക്യൂഷന് വീഴ്ച പറ്റി എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണമാണ് ഇ പി യുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അത് പരിശോധിക്കേണ്ടതാണ് സർക്കാർ സർക്കാർ അപ്പീൽ പോകേണ്ടതാണ് ഞാൻ എന്തായാലും അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ശബ്ദമായി തോന്നുന്നുണ്ട് അപ്പോൾ ഇതുവരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയ സർക്കാർ പ്രോസിക്യൂഷൻ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന കൂടി അല്ലേ അത് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്മൃതിക്ക് ഈ കേസിൽ സർക്കാരിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേരളത്തിലെ മികച്ച ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാളാണ് സർക്കാരിന് വേണ്ടി പ്രോസിക്യൂട്ടറായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഇതിലൊരു സാങ്കേതികത്വം മാത്രമാണ് ആ സാങ്കേതികത്വം ഇനിയും ചർച്ച ചെയ്യപ്പെടുകയും അതൊരു വിധിന്യായമായി ഒരുപക്ഷെ നാളെ ഇന്ത്യയുടെ നിയമവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിധിയുമായി മാറും ഇവിടെ രാഷ്ട്രീയമായി സുധാകരൻ ഏതെങ്കിലും നേട്ടമുണ്ടോ അല്ലെങ്കിൽ സിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ എന്നുള്ളതല്ല ഇപിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ഹൃദയങ്ങളിലുള്ള സ്ഥാനം അത് തിരിച്ചറിയപ്പെടാൻ ഹൃദയത്തിലുണ്ട് നേതാക്കളുടെ ഒരു ഹൃദയത്തിൽ ഇല്ല അല്ല അത് അത് റിജിലിന് അറിയാമേലിട്ടാ ഈ പാർട്ടി എപ്പോഴൊക്കെ പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് എന്ന നിലയിലും പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർക്കിടയിലും സുസമ്മതം തന്നെയാണ് അദ്ദേഹം അതെ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ നിങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാമെന്നും അതുവഴി സി പി എമ്മിനെ ആകമാനം ആചരിച്ചു കളയാമെന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹങ്ങളാണല്ലേ അതൊക്കെ നിങ്ങളുടെ ആരോപണങ്ങളല്ലേ റിജിലെ അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ആരോപണങ്ങളല്ലേ പരിശോധിച്ചെ ഭാര്യയുടെ പേരിൽ പറയുന്ന നിങ്ങളുടെ പാർട്ടി നയത്തിന്റെ ഭാഗമാണോ പാർട്ടി നയത്തിന്റെ തീരുമാനപ്രകാരം ബി ജെ പി നേതാവിന്റെ ഭാര്യ അനുമതി കൊടുത്തിട്ടുണ്ടാ അതെങ്ങനെ എന്ത് പാർട്ടി പരിശോധിക്കുക ഏത് പാർട്ടി തന്നെയല്ലേ നമ്മുടെ ഒറ്റാണോ എന്നുള്ള അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി നമുക്ക് നോക്കാം നാളെയും അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന്